കുറച്ച് ദേശീയ വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കി വരാം. പഞ്ചാബ് പോലീസിൽ ഡ്യൂട്ടിയിൽ ഇരിക്കെ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 1 കോടി നഷ്ടപരിഹാരം മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനാണ് ഇക്കാര്യം അറിയിച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം നൽകിയ വാക്ക് പാലിക്കുകയാണെന്ന് ഭഗവന്ത് മാൻ പറഞ്ഞു. പഞ്ചാബിൽ പോലീസ് വെൽഫെയർ ഫണ്ട് 10 കോടിയിൽ നിന്ന് 15 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. കേസ് അന്വേഷണങ്ങളിൽ സർക്കാരിന്റെ യാതൊരുവിധ ഇടപെടലും ഉണ്ടാകില്ലെന്നും ഭഗവന്ത് മാൻ ഉറപ്പു നൽകി. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതും നിഷേധിക്കുന്നതും വ്യക്തമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് സുപ്രീം കോടതി. ഗുരുതരവും കൊടും കുറ്റവാളികൾ ഉൾപ്പെടുന്നതുമായ കേസുകളിൽ ശക്തമായ കാരണങ്ങൾ ഉണ്ടാവണം. ഇത് പാലിക്കാൻ ജഡ്ജിമാർ ബാധ്യസ്ഥരാണെന്നും ചീഫ് ജസ്റ്റിസ് എൻ വി രമണയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. പോക്സോ കേസിൽ പ്രതിയായ ആൾക്ക് ജാമ്യം അനുവദിച്ചുള്ള രാജസ്ഥാൻ ഹൈക്കോടതി വിധിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേസിൽ പ്രതിയോട് ഒരാഴ്ചയ്ക്കകം കീഴടങ്ങാൻ കോടതി ആവശ്യപ്പെട്ടു. മാധ്യമങ്ങൾക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. വാദം തുടരുന്ന കേസുകളിൽ മാധ്യമങ്ങൾ കോടതികളെ വഴിതെറ്റിക്കരുത്. കോടതികളിൽ വാദം കേൾക്കുന്നത് തുടരുന്ന ക്രിമിനൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മാധ്യമങ്ങളല്ലെന്ന് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കവർച്ചാ കേസിൽ പ്രതികൾ നൽകിയ മൊഴി പകർത്തി അതേപടി ചാനലിൽ വന്നതിനെതിരെയായിരുന്നു വിമർശനം.